രാജ്യസ്നേഹം വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് ഓരോ മുസ്ലിമിനെയും പഠിപ്പിക്കുന്ന ഇടമാണ് മദ്രസ ചെറിയവരോട് കരുണ കാണിക്കണമെന്നും മുതിർന്നവരെ ബഹുമാനിക്കണമെന്നും മദ്രസകൾ കുട്ടികളെ പഠിപ്പിക്കുന്നു തൻ്റെ അയൽക്കാരനെ മതം നോക്കാതെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും മദ്രസയിലെ ഉസ്താദുമാർ കുട്ടികളെ ചൊല്ലി പഠിപ്പിക്കുന്നു എന്നാൽ ഈ മദ്രസകൾ മതേതര മൂല്യങ്ങൾക്കും രാജ്യത്തിന്റെ നിയമങ്ങൾക്കും എതിരാണെന്ന് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ റിപ്പോർട്ട് പറയുന്നത് അതിനാൽ മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്നും അവയ്ക്ക് സർക്കാർ സഹായം നൽകരുതെന്നുമാണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക് കനുങ്കോയുടെ വാക്കുകൾ മദ്രസകൾ അടച്ചുപൂട്ടേണ്ടതുണ്ടോ ആരുടെ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന് സംശയമാർക്കും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ് എങ്കിലും കമ്മീഷൻ പുറത്തുവിടുന്ന മുസ്ലിം വിദ്വേഷം എത്രത്തോളമാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് മദ്രസകളെ കുറിച്ച് ബാലാവകാശ കമ്മീഷൻ നടത്തിയ നിരീക്ഷണങ്ങൾ എന്തെല്ലാമാണ് മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടണമെന്നും അവക്ക് സർക്കാർ സഹായം നൽകരുതെന്നും കാണിച്ചാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ പ്രിയങ്ക് കനുങ്കോ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചത് മദ്രസകളിൽ ഭരണഘടനാ ലംഘനം നടക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ടാണ് വെള്ളിയാഴ്ച ഓരോ സംസ്ഥാനത്തിനും അയച്ചു നൽകിയത് മുസ്ലിം വിദ്യാർത്ഥികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ മദ്രസകൾ പരാജയപ്പെട്ടുവെന്നാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ വിലയിരുത്തൽ മദ്രസകൾ വിദ്യാഭ്യാസ സംരക്ഷണ നിയമത്തിന് എതിരായാണ് പ്രവർത്തിക്കുന്നതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു മദ്രസകൾ കുട്ടികളുടെ പൊതുവിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്നുവെന്നും മദ്രസകൾക്ക് നൽകുന്ന സഹായങ്ങൾ സംസ്ഥാന സർക്കാർ നിർത്തലാക്കണമെന്നും പതിനൊന്ന് പേജുള്ള കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്ലാമികാധിപത്യമാണ് മദ്രസകൾ പഠിപ്പിക്കുന്നതെന്ന റിപ്പോർട്ടിൽ പറയുന്നു മദ്രസ വിദ്യാഭ്യാസം മതേതര മൂല്യങ്ങൾക്ക് എതിരാണ് എന്നുമാണ് ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികളെ ഇല്ലായ്മ ചെയ്യുന്നതിനായി അവരുടെ വിശ്വാസങ്ങളെ തകർക്കുന്നതിന്റെ ഭാഗമായി നടത്തിവരുന്ന സംഘപരിവാർ നടപടികളിൽ പുതിയതാണ് മദ്രസ അടച്ചുപൂട്ടാനുള്ള നടപടി എന്ന് പറയാതെ വയ്യ സി എ എൻ ആർ സി മുത്തലാഖ് വക്കഫ് ബില്ലുകൾ എന്നിവ ഇതിന്റെ ഉദാഹരണങ്ങൾ മാത്രം വിവാഹവും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ലോകത്തെവിടെയും സിവിൽ നിയമത്തിന്റെ ഭാഗമാണെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിം വിവാഹമോചന നിയമം ക്രിമിനൽ നടപടിയുടെ ഭാഗമായാണ് രാജ്യത്തെ ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്ന മദ്രസക്കെതിരെയുള്ള നടപടികൾ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും മദ്രസ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന ഭരണകൂട നടപടികൾ നിലവിൽ തുടർന്നു വരുന്നുണ്ട് ഇതിന് ആക്കം കൂട്ടുന്നതാണ് ബാലാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ റിപ്പോർട്ട് ഇത് വ്യക്തമാക്കുന്ന ചില സംഘപരിവാർ നുണക്കഥകളും എഴുപത്തിയൊന്നു പേജുള്ള റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട് മദ്രസകളിൽ നടന്നിട്ടുള്ള ബാലാവകാശ ധംസനം എന്ന രൂപത്തിലാണ് ഈ കഥകൾ കമ്മീഷൻ പറയുന്നത് ഇതിലെ ആദ്യ കഥ ഒരു മതംമാറ്റത്തിന്റെ കഥയാണ് പത്രത്തിൽ വന്നത് എന്ന അർത്ഥത്തിലാണ് ഈ വാർത്തയെ നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ സംഭവമാകട്ടെ ബീഹാറിലെ മദ്രസയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായി എന്നാണ് അവിടെ ബോംബ് നിർമ്മിച്ചെന്നും കമ്മീഷൻ സമർത്ഥിക്കുന്നു ഒരു അടിസ്ഥാനവുമില്ലാതെ സംഘപരിവാറിന്റെ ഫാക്ടറികളിൽ വിരിയുന്ന കഥകൾ അതേപോലെ ഏറ്റെടുക്കുകയാണ് ഇതുൾപ്പെടെയുള്ള റിപ്പോർട്ടിലെ പല ഭാഗങ്ങളിലും എന്നതാണ് സത്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് മുസ്ലിം വിരുദ്ധമാണെന്നും ഇതിന് പിന്നിൽ സംഘപരിവാർ അജണ്ട ഉണ്ടെന്നതും കൂടുതൽ വ്യക്തമാക്കിയ ഒരു സംഭവം കൂടി പറയാം കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് നൽകിയ കത്തിന് പിന്നാലെ ബാലാഘോഷ കമ്മീഷൻ ചെയർമാൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മദ്രസുകളിൽ ഹിന്ദുക്കളും പഠിക്കുന്നുണ്ടെന്നും ഹിന്ദുക്കളെ ഇസ്ലാമിനെക്കുറിച്ച് പഠിപ്പിക്കാൻ സർക്കാർ ഫണ്ട് നൽകേണ്ടതുണ്ടോ എന്നുമാണ് ചെയർമാൻ ചോദിക്കുന്നത് അതോടൊപ്പം നിങ്ങൾ കോടതിയിൽ പോയിക്കോളൂ ആര് ജയിക്കുമെന്ന് കാണാമെന്ന് വെല്ലുവിളിക്കുകയും ചെയ്തു ഇതൊരു കമ്മീഷന്റെ വാക്കുകളാണോ ഈ വാക്കുകൾ ആരുടേതാണെന്ന് പറയേണ്ടത് പ്രേക്ഷകരാണ്